എന്റെ പൊന്നു വംവൻ ട്വിസ്റ്റ് ഒന്നും പറയാനില്ല കോൺഗ്രസിന്റെ കേരളത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും അതിന്റെ മുന്നോടിയായി കോൺഗ്രസിന്റെ സർപ്രൈസ് പുറത്തറിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ പുറത്തറിഞ്ഞിരിക്കുകയാണ് കെ മുരളീധരൻ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കും പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക തകിടം മറഞ്ഞത് പത്മജ വേണുഗോപാൽ പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം കെ മുരളീധരനെ മുന്നിൽ നിർത്തി കരുണാകരന്റെ തട്ടകത്തിൽ പരിഹരിക്കാനാണ് കോൺഗ്രസ് ശ്രമം ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ നേരിട്ടുള്ള മത്സരത്തിന് മുരളീധരനെത്തും നേമത്തെ ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടുന്നതിൽ നിർണായക പങ്കുവഹിച്ച കെ മുരളീധരന്റെ സാന്നിധ്യം തൃശൂരിലും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് ശക്തി പകരുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷനാണ് കെ മുരളീധരനെ തൃശൂരിലേക്ക് നിർദ്ദേശിച്ചത് മുരളി ഒഴിയുന്ന വടകരയിലെ കെ കെ ശൈലജയെ നേരിടാൻ ഷാഫി പറമ്പിലിറങ്ങും സാമുദായിക പരിഗണന കൂടി കണക്കിലെടുത്താണ് പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ നിന്ന് എം എൽ എ വടകരയിൽ മത്സരിപ്പിക്കുന്നത് വയനാട്ടിൽ രാഹുൽഗാന്ധി തുടരും കണ്ണൂരിൽ കെ സുധാകരനും വീണ്ടും മത്സരിക്കും ഇഴവ മുസ്ലിം പ്രാധാന്യം ഉറപ്പായതോടെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ എത്തും എ സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശം കെ സി മത്സരിക്കട്ടെ എന്നായി ബാക്കി സിറ്റിംഗ് എം പിമാർ എല്ലാവരും തുടരും തിരുവനന്തപുരത്ത് ശശി തരൂർ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് എറണാകുളത്ത് ഹൈബി ഈടൻ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ ആലത്തൂരിൽ രമ്യ ഹരിദാസ് കോഴിക്കോട് എം കെ രാഘവൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നീ സിറ്റിംഗ് എം പിമാർ വീണ്ടും മത്സരിക്കും പുതുമയില്ലാത്ത ഒരു പട്ടിക പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗുണം ചെയ്യില്ലെന്ന നേതൃത്വത്തിന്റെ ചിന്തയാണ് സർപ്രൈസ് സ്ഥാനാർത്ഥിത്വത്തിന് കാരണം പക്ഷേ പാവം തൃശൂരിലെ സിറ്റിംഗ് എം പി ജയിക്കുമെന്ന് കച്ചകെട്ടിയിരുന്ന ടി എൻ പ്രതാപൻ കെ മുരളീധരൻ വന്നതോടെ ആൾക്കലത്തിലിട്ട പരിപ്പ് വെന്തില്ല എന്തിനു പറയുന്നു മൂന്നര ലക്ഷം പോസ്റ്ററുകളും നൂറ്റിയൊമ്പത് ഇടങ്ങളിലെ ചുവരെഴുത്തും വേസ്റ്റ് ബൂത്തുകളിൽ തുകയും വിതരണം ചെയ്തിരുന്നു പക്ഷേ പ്രതാപന് വരുന്ന നിയമസഭാ സീറ്റ് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല പിന്നെ തൃശൂരിൽ ആരും മത്സരിച്ചാലും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രതാപനും പറഞ്ഞു പ്രതാപനേതായാലും സ്വന്തം ചുവരെഴുത്ത് തുടച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കെ മുരളീധരന്റെ പേര് എഴുതുകയാണെന്നാണ് കേട്ടത് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ട് പ്രതികരിക്കാമെന്നാണ് മുരളീധരന്റെ നിലപാട് തൃശൂരിൽ ഏത് സ്ഥാനാർത്ഥി വന്നാലും കുഴപ്പമില്ലെന്നാണ് തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡി എസ് സുനിൽകുമാറും ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പ്രതികരിച്ചത് വനിതാ ദിനത്തിൽ പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചതായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു ഗാർഹിക സിലിണ്ടറിന് നൂറ് രൂപയാണ് കുറച്ചത് സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കുന്നതിനുള്ള തങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്ത് എന്തുത്തരവാദിത്വം എന്തായാലും ബി ജെ പി പണി തുടങ്ങി കൊച്ചി രാജാവ് സിനിമയിലെ ഒരു രംഗമാണ് ഓർമ്മയിൽ വരുന്നത് എടാ മണ്ഡന്മാരെ നീയൊക്കെ തമ്മിലടിച്ചോ എന്റെ കൊച്ചുമോൻ കൊച്ചിനെയും കൊണ്ടുപോയി